എല്ലാവർക്കും ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ KSRTCയുടെ നമ്മുടെ പുതിയ ഫെസിലിറ്റിയുള്ള അതായത് EV ഇലക്ട്രിക് വെഹിക്കിളിൽ കയറിയായിരുന്നു. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിൽ കയറി ഞാൻ ആദ്യം ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുത്തു. 10 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ അതിനുള്ള ഗുണമെന്ന് വെച്ചാൽ 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ആ ബസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അതിൻ്റെ എൻഡിങ് പോയിൻ്റ് വരെ ആ 10 രൂപയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാം. എത്ര എത്ര ദൂരെ പോയാലും ആ 10 രൂപയേ ഉള്ളൂ. അതെ, അങ്ങനെ ഒരു ഫെസിലിറ്റി ഇപ്പോഴും ആ സ്വിഫ്റ്റ് എന്നുള്ള ആ ബസ്സിനുണ്ട്. EV ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ സിറ്റി റൈഡിനുള്ള ബസ്സിന് 10 രൂപയേ ഉള്ളൂ. എവിടെ വേണമെങ്കിലും നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം. ആ ബസ് എവിടേക്ക് പോകുന്നോ അവിടെയല്ലേ യാത്ര ചെയ്യാം. അപ്പോൾ ഞാൻ ആ ബസ്സിൽ 10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ തൊട്ടടുത്തൊരു വയസ്സായ ആൾ വന്നിരുന്നു. പുള്ളി ഒരു കാർഡ് എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് എന്താണെന്നത് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, സാർ എന്താ ഇത് സംഭവം? അത് പറഞ്ഞു KSRTCയുടെ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത ട്രാവൽ കാർഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് നമ്മുടെ മൊബൈലിലൊക്കെ പ്രീപെയ്ഡ് ചാർജ് ചെയ്യുമല്ലോ, അതുപോലെ ഈ കാർഡിൽ നമുക്ക് ചാർജ് ചെയ്തിട്ട് ഈ കാർഡ് യൂസ് ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അത് സാധാരണ എല്ലാ ബസ്സിലും യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. അതായത് KSRTCയുടെ സിറ്റി റൈഡല്ല, പുറത്ത് ഇപ്പോൾ ഫാസ്റ്റ് ബസ്സിലും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് പുള്ളി അങ്ങനെ പറഞ്ഞത്, പുള്ളി തന്നൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതേ ഉള്ളൂ KSRTCയുടെ. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് എത്ര പേർക്കും വേണമെങ്കിലും, ഇപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ ഫാമിലിയിൽ ഇപ്പോൾ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും ഈ കാർഡ് ഉപയോഗിച്ച് തന്നെ ടിക്കറ്റ് എടുക്കാം. ഇത് എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 100 രൂപയാണ് ഞാൻ കൊടുത്തത്. 100 രൂപ കൊടുത്തപ്പോൾ തന്നെ പുള്ളി ഈ കാർഡ് ഇഷ്യൂ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ അതിൽ ഓൾറെഡി ഞാൻ ടിക്കറ്റ് എടുത്തു പോയി. അപ്പോൾ എനിക്ക് 100 രൂപ കൊടുത്തപ്പോഴ് 100 രൂപയുടെ വാലിഡിറ്റി ഉള്ള കാർഡ് തന്നെയാണ് എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വേറൊരു പോയിന്റിലേക്കുള്ള ബസ്സിൽ കയറി. ആ പോയിന്റിലേക്കുള്ള ടിക്കറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ എനിക്ക് 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. 15 രൂപ അപ്പോഴേ അതിൻ്റെ ആ ബാലൻസ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, 100 രൂപയുടെയായിരുന്നു കാർഡ് പ്രിവിലേജ് ബാലൻസ്. എന്ത് പറഞ്ഞ് കാണിക്കുന്നു, കാർഡ് ബാലൻസ് 85. 15 രൂപ പോയി. ഞാൻ ആദ്യം എടുത്തത് കാർഡ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്ത് കാർഡ് എടുക്കാൻ വേണ്ടി എടുത്തത് ഇതാണ്. 100 രൂപ കൊടുത്തു. അപ്പോൾ 100 രൂപയുടെ വാലിഡിറ്റി ഉള്ള കാർഡാണ്. കാർഡ് ബാലൻസ് ഉണ്ടോ, കാണിക്കുന്നുണ്ടോ, കാർഡ് ബാലൻസ് 100 രൂപ എന്ന് അതിന് കാണിക്കുന്നു. അതാണ് ഞാൻ ഇവിടെ കാർഡ് വാങ്ങാനായിട്ട് യൂസ് ചെയ്തത്. സോറി, കാർഡ് വാങ്ങാനല്ല, ടിക്കറ്റ് വാങ്ങാനായിട്ട് രണ്ടാമത് യൂസ് ചെയ്തത്. അപ്പോൾ 100 രൂപയുടെ കൊടുത്തപ്പോഴ് അതിൽ 15 രൂപയുടെയാണ് ടിക്കറ്റ് ചാർജ് ആയത്. 15 രൂപ പോയിട്ട് ആ കാർഡിൽ ബാലൻസ് ഉള്ളത് 85. ഇതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു ഫാമിലിയിലുള്ള 5 പേർക്കാണെങ്കിൽ 5 പേർക്കും എടുക്കാം, അങ്ങനെ എടുക്കാം. എടുക്കുമ്പോൾ ഇതിൻ്റെ ബാലൻസ് കുറഞ്ഞു വരും, വീണ്ടും നമ്മൾ പൈസ കൊടുത്തിട്ട് ടോപ്പപ്പ് ചെയ്ത് പോവാം. ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മാത്രം ഇത് ആൾക്കാർക്ക് ഷെയർ ചെയ്യുകയും അതിനെക്കുറിച്ചൊരു കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.